അല്ല കുളിക്കുക എന്താ പറഞ്ഞാ ഇനി എന്താ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ വേണ്ട ബുൾസായി ഉണ്ടാക്കിയിട്ടുണ്ട് സോറി പട്ടിയും പൂച്ചയും ഒക്കെ തിന്നുന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ നിർത്തി ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല സത്യം സത്യം നിന്നെ പണ്ടാറടക്കിയ നിന്റെ അപ്പനാണ് സത്യം അയ്യോ പുള്ളില് പൂച്ച ഇതേതേ പൂച്ച താൻ തിന്ന പൂച്ച ഇടി നീനെ പറ്റിക്കായിരുന്നല്ലേ നിന്നെന്ന് ഞാൻ ഇത് വച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമോണെന്ന് കർത്താവേ ഇത് മിസ്സാക്കല്ലേ അയ്യോ ഞാൻ എന്തിനാ ഇവിടെ വന്നത് ഹൈ സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു ഞാൻ കാപ്പി എടുക്കട്ടെ ആ ദേ രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു അല്ല പിന്നെ അപ്പാ അപ്പാ അയ്യപ്പാ എന്നടാ അത് അന്നമാര് സ്വാങ് ഇരിക്കില്ലേ അയ്യോ മയണ്ടി അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തിക്കണം അന്നത്തെ മാതിരി കൊളവാക്കരുത് അന്നേക്ക് നീക്ക് താനേ കൊളപ്പാക്കിയത് വേണ്ടേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത് നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് അപ്പാട്ട് പാ അപ്പൊ എന്നോട് കാര്യം എനിക്ക് ഉക്കാറ മുടിയാത് സൈക്കിളോട്ടം മുടിയാത് ഇതിക്ക് മുടിയാത് ഇതിക്ക് മുടിയാത് ഇതിക്ക് ആ അപ്പൊ സമാസമം ഇപ്പൊ എനക്ക് കിഡ്നി പോച്ചി ഉനക്ക് കുണ്ടി പോച്ചി പോച്ചാ ഒന്നുമേ ഇല്ലേ പാക്കണമാ ഒന്നുമേ ഇല്ലേ എന്നടാ ഇത് ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും അതുകൂടി പോണോ ഇതൊക്കെ ഒന്നുമേ ഇല്ല സാറെ പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവിടെ എവിടെ നിന്ന് കള്ളിയായിരിക്കും ഇവിടെ ആരടി നീ നീയോ കള്ളി നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കയുടെ കട്ടുവെക്കലടി പെരുങ്കള്ളി ഞാൻ കട്ടൊന്നല്ല ഇത് ബംഗ്ലാവ് വിളിക്കാം നിന്റെ പുറം പള്ളിപ്പുറം അല്ല നിന്റെ പുറത്തെ പള്ളി പണിയൂടി ഇനി എന്റെ അനുവാദത്തിനടി തോട്ടത്തിൽ കയറിയ തോട്ടോ ഞാൻ എന്റെ പാവയ്ക്ക എന്റെ പാവയ്ക്ക പിടിച്ചോടി കളിക്കണേ പാവയ്ക്ക കൊഞ്ചം നേരം ഞാൻ പാക്കി ക്ലൈമാക്സ് ആച്ചാ ഇല്ലല്ലേ ആക്രാന്ത കാണിക്കരുത് മാറിക്കണം ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയണ ദുഷ്ട മാതാവേ എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത് കൊഞ്ചം ബാലൻസ് ആസാനെ മണ്ണ് കിടച്ചാച്ചി വേണ്ടടാ മണ്ണും മുടിയൊന്നും വേണ്ട ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടുവത്തോ എന്റെ കയ്യിലുണ്ട് ഇവനെ ചേച്ചിയാക്കുന്നത് എന്നാ പിടിച്ച നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ എന്നതാ തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ ആ പന്നിയല്ല ഇതൊരു അറാമ്പറിന്റെ പന്നി പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി പെണ്ണിനെ പിടിക്കാനോ എന്നതായി പറയുന്നേ കാര്യം തെളിച്ചു പറയടോ പറയാം താഴത്തും തലയിലും വെക്കാതെ
രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്, അവര് രണ്ടുപേരും കൂടി ആദമവം കളിക്ക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ? ഉടനെ അവൻ ആനാമ്പളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പറഞ്ഞു വരും. എനിക്കൊന്നും മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തിലെ. അല്ല, ഞാനിതെങ്ങനെ പറയും, കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ, എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാണ് ഈ പറഞ്ഞു വരുന്നേ? വിശ്വാസമായില്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട, രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേ കയറിയത്? നിക്ക, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തിൽ പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. ആ അവന്റെ കവളത്തെ കണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. ആ പാവയ്ക്കത്തോട്ടത്തിൽ കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പോത്തൂട്ടി മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ. ഒന്നും പറയണ്ട, വേണ്ടേ. രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ. ഉരുളണ്ട ഉരുളണ്ട, ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല അന്ന കൊച്ച മണ്ടനും പൊയ്ക്കോ. പോയി പോയ കാര്യം എന്നാച്ചിയാസാനെ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും ജെഡി ഇടണോന്ന്? എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെഡി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ. മണ്ണും മുടിയും മാത്രമല്ല, അവന്റെ കൊടലും പണ്ടെടുത്താൽ പോലും അവനോട് ചുക്കം ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാരെ അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ? സാപ്പാട് കിടക്കുമോ? ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ. മാത്തുക്കുട്ടി പറഞ്ഞില്ല വല്ല നേരം ഉണ്ടെന്ന് അന്നച്ചയ്ക്ക് തോന്നുന്നുണ്ടോ? ഏയ്, സോമൻ അങ്ങനൊന്നും ചെയ്യേല. പിന്നെ എന്നാത്തിനാ ഇത്രയ്ക്ക് അങ്ങ് ചൂടായത്? അവര് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലയോടി? ആ അപ്പോ മനസ്സിലേതാണ്ട് കരുതിയേച്ചാ അല്ലയോ?